ഇനി കണ്ണൂരിലെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രേക്ഷകർക്കറിയാവുന്നത് പോലെ കണ്ണൂരിൽ അടുത്തിടെയിലെ ദിവ്യയുടെ മരണത്തിൽ ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അച്ഛന്റെ പരാതി ലഭിച്ചിട്ടുണ്ട് പഴയങ്ങാടി പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് ദിവ്യയുടെ അച്ഛന്റെ ആവശ്യം നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് റൂറൽ എസ് പി എം ഹേമലത റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ടർ റിപ്പോർട്ടെ തുടർന്ന് വനിതാ കമ്മീഷനും സംഭവത്തിൽ ഇടപെടൽ നടത്തി വീട്ടിലെത്തിയ കമ്മീഷൻ അംഗം സ്വമേധയാ കേസെടുക്കണമെന്ന ആവശ്യപ്പെട്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്ല്യാട് ഈ ദിവ്യയുടെ സുഹൃത്ത് ഡോക്ടറിന്റെ മൊഴി ഇന്നലെ വന്നിരുന്നു നമ്മൾ ആ വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവിട്ടിരുന്നതാണ് ഇതിൽ ഈ ഭർത്താവ് ദിവ്യയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് കിട്ടിയത് കുഞ്ഞിന്റെ അടക്കം മൊഴികൾ നമ്മൾ പുറത്തുവിട്ടതാണ് എന്താണിപ്പോൾ പോലീസ് പറയുന്നത് അച്ഛന്റെ പരാതി ഔദ്യോഗികമായി കിട്ടിയ സാഹചര്യത്തിൽ ഇനി പോലീസ് എന്ത് നടപടികളിലേക്കാണ് കടക്കുക അരുൺകുമാർ അതായത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ദിവ്യ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിനുശേഷം ഇരുപത്തിയേഴാം തീയതി തന്നെ ദിവ്യയുടെ അച്ഛൻ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിശദമായ രീതിയിൽ അതായത് ഈ കുഞ്ഞിൻ കുഞ്ഞ് ആ തലേദിവസം രാത്രി ആ വീട്ടിൽ നടന്ന കാര്യം അതിനു പുറമെ ഇവർ തമ്മിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ അസ്വാരസ്യങ്ങൾ ആ വീട്ടിൽ നേട നേരിട്ടിട്ടുള്ള ജാതീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഭർത്തൃമാതാവ് നടത്തിയിട്ടുള്ള ഈ കുഞ്ഞിനോട് അടക്കം നടത്തിയിട്ടുള്ള ചില പീഡനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു മൂന്ന് ദിവസം കഴിയുന്നതുവരെ ഈ പോലീസ് ഇതിനകത്ത് കാര്യമായ രീതിയിലൊന്നും തന്നെ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അച്ഛൻ്റെ മൊഴിയെടുക്കുന്ന നടപടികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ജില്ലാ പോലീസ് മേധാവിക്ക് കണ്ണൂർ റൂറൽ എസ് പി എം ഹേമലതയ്ക്ക് പരാതിയുമായി അച്ഛൻ സമീപിക്കുന്നത് അതിനുശേഷം ഇന്നലെ അതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എം ഹേമലത കൃത്യമായ രീതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പയ്യന്നൂർ സി ഐയും അതുപോലെ തന്നെ പഴയങ്ങാടി എസ് ഐയും ആ വീട്ടിലെത്തി അച്ഛൻ്റെയും ആ കുട്ടിയുടെയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി രേഖപ്പെടുത്തി അവരോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് എം ഹേമലത ഒരു കാര്യം അസ്വാഭാവിക മരണത്തിൽ അതായത് ആത്മഹത്യ സംഭവിച്ച ഉടനെ തന്നെ സ്വാഭാവികമായി പോലീസിന് സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ ഈ അച്ഛന്റെ പരാതിയും ഉൾച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ കേസിനോടൊപ്പം ചേർത്തുകൊണ്ട് അന്വേഷണം നടത്തും അതിൽ കൃത്യമായ രീതിയിൽ നീതിപൂർവമായിട്ടുള്ളൊരു അന്വേഷണം നടത്തും ഈ പരാതി വളരെ ഗൗരവമുള്ളതാണ് എന്ന കാര്യം പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് എം ഹേമലത റിപ്പോർട്ടറിനോട് വ്യക്തമാക്കുന്നത് അർജുൻ ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയുണ്ട് അർജുനപ്പുറത്ത് നമ്മള് പ്രോബിയ വിഷയം ഇത് ആത്മഹത്യ തന്നെയാണോ എന്നാണ് മരുന്ന് കൊടുത്തോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ജീവനക്കാരി വീട്ടിൽ ഏതെങ്കിലും അധിക്ഷേപത്തിന്റെ കാര്യത്തില് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ നമുക്ക് നമുക്ക് ആളുകളെ അതാണ് അതാണ് കഴിയില്ല ഏറ്റവും അത്ര കുഞ്ഞിന്റെ ഒരു ബൈറ്റ് ആ കുഞ്ഞിന്റെ പ്രതികരണം കേട്ടപ്പോഴാണ് നമുക്ക് അതിനകത്ത് കൂടുതൽ സങ്കടം വരും പത്ത് വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന് അപ്പൊ ഈ അച്ഛൻ അമ്മയെ ചെയ്തത് എന്താണെന്ന് കുട്ടി പറയുന്നുണ്ട് ഇവിടെ രണ്ടാം വിവാഹം കൂടിയായിരുന്നു സംശയങ്ങളുണ്ട് ഇപ്പം ബന്ധുക്കൾക്ക് അച്ഛൻ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ ആ സംശയം കുറച്ചുകൂടി ഉറച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്